Hi everyone, today we will be looking at a short poem, Yaman, written by R. Cheran. Adeham 1984 lana ee poem ezhuthunnathu, 2001 lana ide translate cheyapadunnathu. Adeham oru Sri Lanka Tamil poet aanu, exile cheyapetta allengil exile poetum koodi aanu nammude R. Cheran. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഒക്കെ മിക്ക വർക്ക്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ശ്രീലങ്കനിലെ സിവിൽ വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയുക ഒരു ക്രോണിക്കലായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട കുറേ ഇവൻറ്റ്സ് അല്ലെങ്കിൽ അതിൽ അതായിരിക്കും മേജർ തീം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു പോയം എന്താ പറയുക യമൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് എന്താണെന്ന് കുറച്ചൊക്കെ കിട്ടും അല്ലേ. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ജനങ്ങൾ ഡെത്ത് വരിക്കുന്ന ആ ഒരു അവസ്ഥ. സത്യം പറഞ്ഞാൽ ഈ മരിക്കുന്നത് ജനങ്ങൾ അറിയുന്ന പോലും അല്ലേ, എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് പോലും എന്താ പറയുക ഒരു രാത്രി പകൽ പോലും ആവുന്നില്ല. അതിന് മുന്നേ തന്നെ യമൻ വന്ന് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ യമൻ എന്ന ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചില മീനിങ്സ് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളടക്കവും. ഇദ്ദേഹം എപ്പോഴും പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില റെവല്യൂഷൻസൊക്കെ ചില വിപ്ലവങ്ങളൊക്കെ കൊണ്ടുവന്നില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ സൂക്ഷ്മമായ മനോഭാവങ്ങളെ സ്പർശിക്കാൻ അല്ലെങ്കിൽ അത് തൊട്ടു നോക്കാൻ ശക്തിയുണ്ട് ഈ കവിതകൾക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഒരു കവിതയ്ക്ക് റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിനെ തൊടാൻ കവിതകളെ കൊണ്ട് സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഈ പോംസൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പല കവിതകളുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് തീം എന്ന് പറയുന്നത് സമൂഹത്തിലെ അല്ലെങ്കിൽ സാമൂഹ്യമായ അനീതികളുടെ തീമായിരിക്കും അല്ലെങ്കിൽ സോഷ്യൽ ഇൻജസ്റ്റിസിനെതിരെയുള്ള തീംസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പോയട്രിയിലുണ്ടാകുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോം എന്ന് പറയുന്നതും എന്താ പറയുക ലിബറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള വീണ്ടും വീണ്ടും സംസാരിക്കുന്ന കവിതകളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ യമനിൽ വീണ്ടും സെയിം തീം സെയിം എന്താ പറയുക ഔട്ട്ലുക്ക് സെയിം പ്ലോട്ട് ഇതൊക്കെ തന്നെയാണ് ഈ കവിതയിലും ഉള്ളത്. എന്നിരുന്നാലും ഈ കവിതയിൽ മരണത്തിൻ്റെ രസകരമായിട്ടുള്ള കുറച്ച് വിശദാംശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് പ്രതീക്ഷയുടെ ഒരു കുറിപ്പോടെ അവസാനിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഹോപ്പ് അതിവിടെ കൊടുക്കുന്നുണ്ട്. മരണത്തിൻ്റെ രസകരമായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ യൂണിവേഴ്സൽ എലമെൻസിനെ ഇവോക്ക് ചെയ്യുന്ന തരത്തിൽ അവയെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലാണ് അല്ലെങ്കിൽ അവയെ ഉണർത്തുന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുകയാണ്. നാച്ചുറലായിട്ടുള്ള ഒരുപാട് എലമെൻസ് നമുക്ക് ചുറ്റുമുണ്ട്, അതിനൊക്കെ അവസാനം ഇവോക്ക് ചെയ്യുക ഉദ്ദീപിപ്പിക്കുകയാണ് അവസാനത്തിൽ ചെയ്യുന്നത്. അദ്ദേഹം ഫസ്റ്റ് വിൻഡ് കാറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. എത്രമാത്രം പേടിപ്പിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാറ്റ് പേടിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചും, എന്നാൽ ഇതേ കാറ്റെന്നെ തളരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ തളർന്നുകൊണ്ട് സംസാരിക്കുന്നു. കാരണം രാത്രി ഭയാനകമായിട്ടുള്ള ഒരു രാത്രിയാണ് അല്ലെ. കാറ്റിനെ നമുക്കറിയാം, കാറ്റിനെ നമുക്ക് എന്താ പറയുക ഫിയോഫുള്ളായിട്ടും ഉള്ള കാറ്റിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ മൃദുലമായിട്ടുള്ള ഒരു ലവബിളായ കാറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അദ്ദേഹം എന്താ പറയുക റീഡേഴ്സിനോട് ചോദിക്കുകയാണ് രാത്രി, അല്ലെങ്കിൽ റീഡേഴ്സിനോട് ചോദിക്കുകയല്ല റീഡേഴ്സിനോട് പറയുകയാണ്, രാത്രിയിലെ ഭയാനകമായ രാത്രികളിൽ കാറ്റ് തന്നെ ആടി ഒളിയുന്നത് എത്ര ഭയമാണെന്ന് നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് അദ്ദേഹം സ്റ്റാറിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു കവി എന്ന നിലയിൽ നക്ഷത്രങ്ങൾക്കിടയിലുള്ള ആ നിശ്ചലമായിട്ട് തന്നെ ആസ്വദിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു നിശ്ചലത മീൻസ് സ്റ്റിൽനെസ് കേട്ടോ, സ്റ്റിൽനെസ് എന്ന് പറയുമ്പോൾ നിശ്ചലത. ഓക്കെ, അപ്പോൾ ആ നിശ്ചലതയുണ്ടെന്ന് പറയുമ്പോൾ സ്വപ്നങ്ങൾ എങ്ങനെ നിശ്ചലമായി എന്നതിനെക്കുറിച്ച് സംസാരിക്കാനും അദ്ദേഹം പറയുന്നു. ഓക്കെ, ഉള്ളത് മനസ്സിലായോ? സോ ഒന്നുമല്ല, ഒരു കവി എന്ന നിലയിൽ നക്ഷത്രങ്ങൾക്കിടയിൽ സ്റ്റില്ലായി പോകുന്നു, ആ സ്റ്റിൽനെസ് ഒരു ആശ്വാസമായി കരുതുന്നു എന്ന് പറയാണ്. എന്നിട്ട് ഈ നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു നിശ്ചലത അല്ലെങ്കിൽ ഒരു സ്റ്റിൽനെസ് ഒരു പോസായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഒരുപാട് ഡ്രീം ഉള്ളവരാണ് അല്ലേ. ആ സ്വപ്നങ്ങളും എങ്ങനെ നിശ്ചലമായി എന്നതിനെക്കുറിച്ച് സംസാരിക്കാനും അദ്ദേഹം പറയുന്നു, നമ്മളോട് തിങ്ക് ചെയ്യാൻ പറയാണ്. ഓക്കെ, അബൌട്ട് ആ ഡ്രീം. സോ അതുമല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയായിരിക്കാം, രാത്രി ഇങ്ങനെ സ്റ്റില്ലായി നിൽക്കുന്ന വളരെ നിശ്ചലമായിട്ടുള്ളതിനെക്കുറിച്ചാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത്. അത് ക്രമേണ മരണത്തിലേക്കുള്ള നിലവിളിയിലേക്ക് നയിക്കുന്നു എന്ന ഒരു തരം നിശ്ചലതയാണ് അദ്ദേഹം മേ ബി പറയുന്നുണ്ടാവാം. അത് വളരെ വേഗം പിന്തുടരുന്ന ഒരു നിഴൽ എന്ന് വെച്ചാൽ നമ്മൾ കാണാതെ വാതിലിന് പിന്നിൽ അല്ലെങ്കിൽ വാതിലിന് അരികിൽ പതിയിരിക്കുന്ന ഒരു ഷാഡോ ഒരു നിഴലുണ്ടെന്ന് പറയാണ്. അത് പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മളുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിട്ടുണ്ട് മരണത്തോടെ. പക്ഷേ ഒരു വാതിലിനടുത്ത് ഒരു നിഴലുണ്ടെന്ന് പോലും നമുക്കറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്താണ്, നിങ്ങൾ അത് തിരിച്ചറിയുന്നതിന് മുമ്പ് അത് വേഗത്തിൽ സംഭവിക്കുമെന്ന് കവി പറയുന്നു അല്ലേ. മരണം നമ്മുടെ തൊട്ട് പിന്നിലുണ്ടാവും അല്ലേ, പക്ഷേ നമ്മളത് കാണില്ല. നമ്മളത് തിരിച്ചറിയുമ്പോഴേക്കും അത് നമ്മളെ ആവാഹിച്ചിട്ടുണ്ടാവാം.
സോ നമ്മുടെ പോയിട്ട് പറയാണ് നമ്മൾ മരണം എന്ന് വിളിക്കുന്നത് എന്തിനെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം എന്ന് റീഡറിനോട് ഡയറക്റ്റ്ലി അദ്ദേഹം സംസാരിക്കുകയാണ്. ഒരു പ്രത്യേകിച്ച് കാരണമില്ല, ഒരു യുക്തിയുമില്ല. എന്തുകൊണ്ട് നീതിയില്ല എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അടിച്ചമർത്തപ്പെടുന്ന ആ ഒരു സമയത്ത് മൂല്യങ്ങളും ഗുണങ്ങളും ഒന്നും ഇല്ലാത്ത അവസ്ഥ, അതല്ലെങ്കിൽ നീതിയോ മറ്റൊന്നും ഇല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്നവരുണ്ടാവുമല്ലോ, അവർ നിശബ്ദതയിൽ നിൽക്കുകയാണ്. സോ ഇവിടെ പോസിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റിൽനെസ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു നിശ്ചലത അവസ്ഥയാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചമർത്തുമ്പോൾ ഈ ഇവിടെ പി ജി എന്നെ അദ്ദേഹം എന്താ പറയുക, ഒരു കമ്പാരിസൺ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പി ജി എന്നെ പറക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ പറക്കൽ അവരുടെ ചിറക് നഷ്ടപ്പെട്ട ആ ഒരു പ്രാവുകൾ ഉണ്ടാവുമല്ലോ, അവർ വാതിലിന് നേരെ വീണ്ടും അടിച്ച് വീഴ്ത്തി ആക്രമിക്കുന്ന ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ആക്രമം നേരിടുമ്പോൾ, അടിച്ചമർത്തൽ നേരിടുമ്പോൾ ഒരുതരം എന്താ പറയുക, ഒരുതരം പോസ്നെസ്, ഒരുതരം സ്റ്റിൽനെസ്, ആ ഒരു നിശബ്ദതയുള്ള ആ ഒരു വികാരം, നിശബ്ദതാ വികാരം എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. പറക്കാൻ ശ്രമിക്കും തോറും ചിറകുകളില്ല, കാരണം അതൊക്കെ അടിച്ചമർത്തി വീഴ്ത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? വീണ്ടും വീണ്ടും വാതിൽക്കൽ തന്നെ അടിച്ച് വീഴ്ത്തുന്നു. ആ സമയത്ത് നമുക്ക് തിരിച്ചൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത ആ ഒരു എന്താ പറയുക, സ്റ്റിൽനെസ് ഉണ്ടാവുമല്ലോ, അതാണ് പോയിറ്റോടെ പറയുന്നത്. അതിനാൽ തന്നെ അദ്ദേഹം ഈ പ്രാവിൻ്റെ ഈ ചിത്രം കൊണ്ടുവരുന്നത് നിരവധി യുദ്ധകളങ്ങൾക്കിടയിലുള്ള ഇരകളുടെ, സാധാരണക്കാരുടെ ജീവിതം കാണിക്കുകയും ആ സാധാരണക്കാരായ വ്യക്തികൾ അനുഭവിക്കുന്ന പീഡനം, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചോ മറിച്ചോ ചെയ്യാൻ പറ്റാതെ, ഒന്നും ചെയ്യാൻ പറ്റാതെ നിശ്ചലമായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ. ഓക്കെ, സോ ഈ പി ജി എൻ എന്തുമായിട്ടാണ് കോമൺ പീപ്പിൾ, എവിടെയുള്ള കോമൺ പീപ്പിൾ, ഒരുപാട് സിവിൽ വോർസ് നടക്കുന്നുണ്ടല്ലേ, ആ സിവിൽ വോറിൽ നടക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെയാണ് എന്താണ് പറയുന്നത് ഉപമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും തിരമാലകളിലെ വേവ്സിനെ എന്താ പറയുക, കടലിൽ പോയാൽ ഇങ്ങനെ വേവ്സൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു സമാധാനമൊക്കെ കിട്ടുമല്ലോ, ആ തിരമാലകളെ ഇങ്ങനെ തുറച്ചു നോക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്ന് പറയുകയാണ്. സോ നമ്മൾ ഒരു കടലിൻ്റെ അരികിലിരിക്കുകയും തിരമാലകളിങ്ങനെ നോക്കുകയും ഈ ജീവിതമൊക്കെ നമുക്ക് ചുറ്റും, അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തേക്ക് കടന്നു പോകണം അല്ലേ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ സമയം അങ്ങനെ പോവുകയാണ്. അപ്പോൾ തിരമാലകളിൽ ചില സമയങ്ങളിൽ എപ്പോഴും ഒരു ഹോപ്പ്, നമ്മൾ വിഷമമൊക്കെ വരുമ്പോൾ കടലിൽ കുറേ നേരം പോയിരുന്നിട്ട് അതിൻ്റെ വേവ്സ് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ഡീവിയേറ്റ് ആവും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ കുറേ നേരം അതിങ്ങനെ വീക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണരും. അപ്പോൾ ഇതുപോലെ പ്രതീക്ഷകൾ ജനങ്ങളും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നല്ല ഒരു കാലം വരും എന്നുള്ളൊരു പ്രതീക്ഷ, ആ ഒരു ഹോപ്പ് എന്ന് പറയുന്ന സംഭവം ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക, ഇവോക്ക് ചെയ്ത് വരും, അല്ലെങ്കിൽ ഉണർവ് ഉണ്ടാവും ആ ഒരു ഹോപ്പിനെ ആലോചിച്ചിട്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ആ ഒരു ഹോപ്പ് ഉണ്ടല്ലോ, അതെങ്ങനെയെന്ന് വെച്ചാൽ, ചില സമയത്ത് എപ്പോഴും നമ്മൾ ആശിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത് പൊടി തൊടാത്ത സൂര്യകാന്തി പൂക്കൾ പോലെ, അല്ലെങ്കിൽ സാമാന്യമായ പൊടി പടലങ്ങൾ നിറഞ്ഞ ഈ പ്രവൃത്തികളൊന്നും ഇല്ലാതെ ഈ ജലസ്പർശത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു താമര, ഈ താമര ഇങ്ങനെ ഒരു നമ്മളൊരു ഇങ്ങനെ ഒരു പാത്രം പോലെ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പോലെയാണല്ലോ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്, അതുപോലെ എപ്പോഴും ഈ എന്നുവെച്ചാൽ ഈ വെള്ളം കാരണം, അല്ലെങ്കിൽ ഈ ജലത്തിൻ്റെ ആ ഒരു സ്പർശം കൊണ്ട് എപ്പോഴും പുനർജനിക്കുന്നത് പോലെ, താമര പുനർജനിക്കുന്നത് പോലെ, ഇന്ന് നശിച്ചു പോയ ഈ ജീവിതങ്ങൾ, ഈ നക്ഷത്രങ്ങൾ പോലെ നമുക്ക് പുനർജനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന ആ ഒരു ഹോപ്പ് നമ്മുടെ പോയിറ്റ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രതീക്ഷ ആ സിവിൽ വോറിൽ അനുഭവിച്ച് അങ്ങോട്ടുമല്ല, മരണവുമല്ല, എന്താ പറയുക, ജീവിക്കുമല്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അവരിൽ വരുന്ന ആ ഒരു ഹോപ്പ് ഇങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. പോയിട്ട് പറയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ ദിവസമാണെന്നാണ്. ഇപ്പോൾ മേൽ പറഞ്ഞ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷകളൊക്കെ പറഞ്ഞല്ലോ ആ ദിവസം. സോ ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത് ഒരു ഹോപ്പോടുകൂടിയാണ്. ഓക്കെ, അപ്പോൾ ആ ഹോപ്പ് ഞാൻ മുമ്പ് ലാസ്റ്റ് സ്റ്റാൻസ് ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലുള്ള ആ ദിവസമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം അവസാനിക്കുന്നത്. സോ അത്തരത്തിൽ നല്ല ഒരു എന്താ പറയുക, ഒരു കുറിപ്പോടുകൂടിയാണ് ഈ ഒരു പോം അവസാനിക്കുന്നത്. ഇവിടെ നമ്മുടെ പോയറ്റും എന്താ പറയുക, ഭാവിയെക്കുറിച്ച് ഒരു ഹോപ്പ് അവശേഷിപ്പിക്കുകയാണ്. ആക്ച്വലി എന്താണ്, ഒരു വോർ നടന്നാൽ നമുക്കറിയാലേ അവിടെ കത്തിക്കരിച്ചിലുണ്ടാവും, നമുക്ക് ചുറ്റും സംഭവിക്കുന്ന അക്രമങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, അതൊക്കെ നമ്മൾക്കറിയാലേ, ആ തീയും അവിടെയുള്ള മൊത്തത്തിലുള്ള സംഭവം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ കാലത്തിൻ്റെ മുമ്പ് തന്നെ നിറങ്ങൾ പങ്കിട്ടവർക്ക് തീർച്ചയായും ഒരു പുനർജന്മം ഉണ്ടാകും എന്നും കൂടെ പറഞ്ഞിട്ട് ഇപ്പം അവസാനിക്കുകയാണ്. സോ ഒരുപാട് പ്രതീക്ഷകളൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ സംഭവിച്ചു. ഓക്കെ, അപ്പോൾ അവർ നിറങ്ങൾ, അവ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിൽ എന്താ പറയുക, യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ
പങ്കിട്ട് അതൊക്കെ ഒന്ന് എക്സ്പോഷർ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അവർ അതിക്രമിക്കപ്പെട്ടവരായിരിക്കും. അപ്പോൾ തീർച്ചയായും അവർക്കൊരു പുനർജന്മം ഉണ്ടാകും, ആ ഒരു ഹോപ്പും കൂടി ഇതിൽ മേ ബി കവി ഉദ്ദേശിക്കുന്നുണ്ടാവാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ, വളരെ ക്ലീൻ ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സമ്മറി പറഞ്ഞതാണ് കേട്ടോ. താങ്ക് യു.